ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ളോഗിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് അവനവൻ്റെ കഴിവ് ഏത് മേഖലയിലാണെന്ന് സ്വയം തിരിച്ചറിയാനുള്ള ചില ട്രിക്കുകളാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ഏത് മേഖലയിലാണ് ആളുകൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ പോയതുകൊണ്ടും പഠിച്ചതുകൊണ്ടും കോളേജിൽ പോയതുകൊണ്ടും മാത്രം രക്ഷപ്പെട്ടിട്ടില്ല പലരും. അതുപോലെ കോളേജിലും സ്കൂളിലൊന്നും പോവാതെ രക്ഷപ്പെട്ട ആളുകളെ നമ്മൾ കാണാം. ഇനി അങ്ങനെ പോയിട്ട് ഒരു അക്കാഡമിക്കലി റിസൾട്ട് ഉണ്ടാക്കുന്ന ആളുകളാണ്. ഇപ്പം നല്ല ഡോക്ടറെ നമുക്കറിയാം, വളരെ മോശം ഡോക്ടറെ നമുക്കറിയാം, നല്ല എഞ്ചിനീയർ മോശം എഞ്ചിനീയർ, നല്ല വക്കീൽ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് കേസ് വിജയിക്കാത്ത വക്കീലന്മാർ, നന്നായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ ഒട്ടും പഠിപ്പിക്കാൻ കഴിവില്ലാത്ത അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഒരു മേഖലയിൽ ചിലവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റും, ചിലവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളും ഞാനും ഏത് മേഖലയിൽ എത്തിപ്പെടുകയാണെങ്കിൽ അവിടെ ഷൈൻ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ കഴിവ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ആളുകളുടെ കഴിവ് കണ്ടെത്താൻ ചെറിയ കുട്ടികളുടെ മുതൽ വളരെ പ്രായമുള്ള ആളുകളുടെ വരെ കഴിവുകൾ കണ്ടെത്താൻ ചില ഒബ്സർവേഷൻ വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഏതൊക്കെ കഴിവുകളുണ്ടെന്നും ആ കഴിവുകൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആളുകളുടെ കഴിവ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇൻ്റലിജൻസ് ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ 1983 ഹോവാർഡ് ഗാർഡ്നർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒന്നിലധികം ബുദ്ധിയുണ്ടെന്നുള്ളതാണ്, ഒറ്റ ബുദ്ധിയല്ല, 9 തരം ബുദ്ധിയുണ്ടെന്നാണ് നമ്മൾ പറയുക. ആ ഓരോ ബുദ്ധിയും നമുക്ക് എനിക്ക് ഏതാണ് കൂടുതൽ, നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ, ചില ആളുകൾക്ക് ഈ 9 തരവും ഉണ്ടാവും, എല്ലാവർക്കും തന്നെ ഏതാണ്ട് 9 തരം ഉണ്ടാവും, ചില ആളുകൾക്ക് ചില ബുദ്ധി വളരെ മികച്ച നിൽക്കുന്നുണ്ടാവും. ആ മേഖലയിൽ പോയാൽ അയാൾ ഭയങ്കര ഷൈൻ ചെയ്യും. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ബുദ്ധിയാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഏത് ബുദ്ധിയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ ഏത് തരമാണെന്ന് തിരിച്ചറിയാൻ ചെറിയ കുട്ടികളതും വലിയവരതും നമ്മുടെ സ്വയവും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ 9 തരം ബുദ്ധി ഏതാണെന്നും അതിൽ ഏത് കാറ്റഗറിയിലാണ് ഞാൻ പെടുന്നത്, ഏത് കാറ്റഗറിയിലാണ് എൻ്റെ കുട്ടി പെടുന്നത്, ഏത് കാറ്റഗറിയിലാണ് മറ്റേ ആൾ പെടുന്നത്, അങ്ങനെ ഓരോരുത്തരെയും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. 1-ാമത്തെ ഇൻ്റലിജൻസിന് ഹോവാർഡ് ഗാർഡ്നർ പേരിട്ടിരിക്കുന്നത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. ഭാഷാ ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. ഭാഷാ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ചില ആളുകളെ നോക്കിയേക്കണം. മുതിർന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുക, നമ്മളിപ്പോൾ ഒരു ഹിന്ദിക്കാരുടെ കൂടെ 1 മാസം ജോലി ചെയ്തതിൻ്റെ പേരിൽ ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്ന ആളെ നമുക്കറിയാം. എന്നാൽ ഹിന്ദിക്കാരുടെ കൂടെ 6 മാസമോ 1 കൊല്ലമോ ജോലി ചെയ്തിട്ടും മര്യാദയ്ക്ക് ഹിന്ദി പറയാൻ പറ്റാത്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഭാഷ സ്വാംശീകരിച്ചെടുക്കാനുള്ള കഴിവ് ഉള്ള ആളെയും ഇല്ലാത്ത ആളെയും എങ്ങനെ മനസ്സിലാക്കാം? ഇനി വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഭാഷ കൊണ്ട് അമ്മാനമാടുന്ന, ഭാഷകൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന, ചെറുതായിട്ട് കവിത എഴുതുന്ന, കഥ എഴുതുന്ന, ഓരോരോ വിഷയത്തെക്കുറിച്ച് പറയാൻ, എൻ്റെ വീട്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പറയാം, അത് വളരെ മനോഹരമായിട്ട് എഴുതുന്ന ആളുകളുണ്ട്, അവർക്ക് വായിക്കാൻ ഇഷ്ടമായിരിക്കും. അങ്ങനെ ഭാഷയുമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് പറ്റിയ മേഖല വേറെയാണ്. അവർ, ഞാൻ പറയുന്നത്, ലോകത്ത് രക്ഷപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഡോക്ടർമാർ എഞ്ചിനീയർമാർ മാത്രമല്ല, നല്ല എഴുത്തുകാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഫേമസ് ആവുന്നതും ആളുകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നതും എഴുത്തുകാരാണ്. അപ്പോൾ എഴുത്തുകാരാവാം, പ്രസംഗിക്കാൻ പറ്റും, അതുപോലെ TV ആങ്കേഴ്സ് ആവാൻ പറ്റും, വക്കീലാകാൻ പറ്റും, ടീച്ചറാവാൻ പറ്റും, പത്രമാധ്യമങ്ങളുടെ എഡിറ്റേഴ്സ് ആവാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് മേഖലയിലേക്ക് അവരെ തിരിച്ചുവിടുന്നതായിരിക്കും നന്നാവുക. ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഇത്തരം കഴിവുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ചെറിയ ബ്രോഷർ ഉണ്ടാക്കാൻ കൊടുക്കുക, അതുപോലെ ചെറിയ കഥകൾ കവിതകളൊക്കെ എഴുതാൻ കൊടുത്തിട്ട് അതവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2-ാമത്തെ ഇൻ്റലിജൻസ് ആണ് ലോജിക് ഓർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. സത്യത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും മനസ്സിലാക്കുന്ന അതാണ് യഥാർത്ഥ ബുദ്ധി എന്നുള്ളതാണ്. ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യകാരണ കൗരവത്തോടുകൂടെ എല്ലാ കാര്യത്തെയും നോക്കി കാണുക, എല്ലാറ്റിൻ്റെയും ചോദ്യവും ഉത്തരം, റീസണിങ് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും അരിത്തമെറ്റിക്സും മനക്കണക്കുകൾ കൂട്ടാൻ കഴിയുന്ന ചെറിയ ചെറിയ മാത്തമാറ്റിക്സ് കൊടുത്താൽ ഞാൻ നന്നായിട്ട് ചെയ്യുന്ന, മുതിർന്നവരാണെങ്കിൽ ചെറിയവരാണെങ്കിലൊക്കെ അരിത്തമെറ്റിക്സ് കാൽക്കുലേഷൻ നിങ്ങൾ കണ്ടിട്ടേ, കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ വലിയ കാൽക്കുലേഷനെ ഇങ്ങനെ കൂട്ടി വരുന്നുണ്ടാവും, കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ലാത്ത കൂട്ടുന്ന. അങ്ങനെ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു അക്കാഡമിഷ്യൻ ആവാനുള്ള, സയൻറ്റിസ്റ്റ് ആവാനുള്ള ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇതാണ്, ലോജിക് ഓർ മാത്തമാറ്റിക്കൽ സ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇത്തരം കഴിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ചെറിയ മാത്തമാറ്റിക്സ് ടാസ്ക് കൊടുക്കുക, അതുപോലെ ഒരു സർവേ നടത്തിയിട്ട് ആ സർവേയുടെ റിസൾട്ട് ഗ്രാഫായിട്ടും ചാർട്ടായിട്ടും പൈ ഡയഗ്രാമായിട്ടൊക്കെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്തമാറ്റിക്കൽ സ്കില്ല് കൂടുതലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഒരു ഡിബേറ്റൊക്കെ നടക്കുമ്പോൾ വളരെ കാര്യകാരണ ഗൗരവത്തോടുകൂടെ ഒരു പോയിൻറ്റ് അവതരിപ്പിക്കും, ആ പോയിൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റീസൺ പറയുകയും ചെയ്യുന്ന ആ ലോജിക്കൽ തിങ്കിങ് ഉണ്ടെങ്കിൽ അവർക്ക് ലോജിക്കൽ ഇൻ്റലിജൻസ് കൂടുതലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളവരാണ് സത്യത്തിൽ പ്യുവർലി അക്കാഡമിഷ്യനായിട്ട് നല്ല ബാങ്കേഴ്സായി മാറുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി മാറുന്നത്, സയൻറ്റിസ്റ്റായി മാറുന്നത്, നല്ല എഞ്ചിനീയർമാരായി മാറുന്നത്. അത്തരം ആളുകൾക്ക് പറ്റിയ ബുദ്ധിയാണ് ഈ പറയപ്പെട്ടത്.
മൂന്നാമത്തെ ഇൻ്റലിജൻസ് ആണ് ബോഡിലി ഓർ കിനസ്തെറ്റിക്, കൈനസ്തെറ്റിക് ഓർ കിനസ്തെറ്റിക് എന്ന് പറയുന്ന ഇൻ്റലിജൻസ്. അത് അധിക രക്ഷിതാക്കളും കുട്ടികളെക്കുറിച്ച് പരാതി പറയുന്ന ഒരു സാധനമാണ്. എൻ്റെ കുട്ടി ഒട്ടും അടങ്ങി നിൽക്കുന്നില്ല, ഭയങ്കര പിടപ്പാണ്, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ക്ലാസ്സിൽ കളിയാണ്, സ്കൂളിൽ കളിയാണ്, വീട്ടിൽ നിന്ന് ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് സത്യത്തിൽ കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് കൂടുതലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഹൈപ്പർ ആക്റ്റീവായ ചൈൽഡിനെ കുറിച്ചല്ല പറയുന്നത്, ഒരു നോർമൽ ചൈൽഡ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇനി വീട്ടിലാണെങ്കിൽ പോലും ഇപ്പോൾ കിടക്കയിലൊക്കെ കിടന്ന് തലകുത്തി മറിഞ്ഞ് അങ്ങോട്ട് പോവുക, ഓട്ടത്തിന് താല്പര്യം, ഒരു ചെറിയ കാര്യത്തിന് പിന്നെ അവിടെ വരെ നടന്നിട്ട് കടയിൽ പോയി വരാൻ പറയുമ്പോൾ ഓടാണ് ചെയ്യുക, തിരിച്ചു ഓടാണ് ചെയ്യുക. കൂടെ ഒരു കുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ, ജ്യേഷ്ഠനും അനുജനും കൂടെയാണ്, ആരാണ് ആദ്യം ഓടി വരിക എന്ന് വെച്ചാൽ ഓടുന്ന ആൾ, ചാടുന്ന ആളുകൾ, അങ്ങനെ എപ്പോഴും ബോഡിലി കൈനസ്തെറ്റിക് ആണെങ്കിൽ അവരെ സത്യത്തിൽ ആ മേഖലയിലേക്ക് തിരിച്ചുവിടുക ചെയ്യേണ്ടത്. അപ്പോൾ ഈ വേറെ കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ, എല്ലാം ഇൻ്റലിജൻസ് ഉണ്ടെങ്കിലും സ്കൂളോ കോളേജോ പഠനം നിർത്താനല്ല പറയുന്നത്, അവരുടെ ഈ ഇൻ്റലിജൻസ് പഠനത്തിന് ഉപയോഗിക്കാൻ പറ്റുകയും ഈ ഇവരുടെ ഏതാണോ അവരുടെ കഴിവ് ആ മേഖലയിലേക്ക് അവരെ തിരിച്ചുവിടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ബോഡിലി കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ വെറും അത്ലറ്റിക് മാത്രമല്ല, ഡാൻസ് ചെയ്യാനുള്ള കഴിവ് കാണിക്കുന്ന കുട്ടികളുണ്ടാവാം, അതുപോലെ സ്കിറ്റ്, ഡ്രാമ, അഭിനയം കാണിക്കുന്ന ആളുകൾ, അത്തരം കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിന് താല്പര്യം കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബോഡിലി കിനസ്തെറ്റിക് ആണ് അവരെ ആ മേഖലയിലേക്ക് നമ്മൾ മറച്ചുവിടേണ്ടതാണ്. നമ്മളും ആ ടൈപ്പാണോ എന്ന് നമ്മൾ കണ്ടെത്തുക. അവർക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മേഖല എന്ന് പറയുന്നത് ഒന്ന് അത്ലറ്റ് തന്നെയാണ്. നല്ല ഓട്ടക്കാരനാവാം, ചാട്ടക്കാരനാവാം, ഫുട്ബോൾ പ്ലെയർ ആവാം, ക്രിക്കറ്റ് പ്ലെയർ ആവാം, ആ രീതിയിലേക്ക് മാറ്റിവിടാം. പിന്നെ PT ടീച്ചറാവാൻ പറ്റും, ഫിസിയോതെറാപ്പിസ്റ്റ് ആവാൻ പറ്റും, അങ്ങനെ അങ്ങനെയുള്ള മേഖലകളിലേക്ക് അവരെ തിരിച്ചുവിടുകയാണെങ്കിൽ അവരവിടെ ഷൈൻ ചെയ്യും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറേക്കാൾ ഫേമസ് ആയിരിക്കും ഒരുപക്ഷേ സച്ചിൻ ടെണ്ടുൽക്കർ, അതിനേക്കാൾ ഫേമസ് ആണ് പിന്നെ ഒരു ഫുട്ബോളർ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നല്ല അത്ലറ്റായി മാറാൻ, നല്ല സ്പോർട്സ് പേഴ്സണാക്കി മാറ്റാൻ ഈ ബോഡിലി കിനസ്തെറ്റിക്കുള്ള കുട്ടികളെ നമുക്ക് പറ്റും. അതുപോലെ നാലാമത്തെ ഇൻ്റലിജൻസ് ആണ് വിഷ്വൽ ഇൻ്റലിജൻസ്, ഭാവനാശക്തി എന്ന് പറയുന്നത്. അത് ചില കുട്ടികൾക്ക്, നമുക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്ക് കാണാം. ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെറിയ ക്രാഫ്റ്റുകൾ എന്തെങ്കിലും ഒരു ചെറിയ ബലൂൺ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടിയാൽ നമ്മുടെ കാഴ്ചയിൽ കാണാത്ത രീതിയിൽ അതിനെ കട്ട് ചെയ്തിട്ട് ഒരു പുതിയ ക്രാഫ്റ്റ് മോഡൽ ഉണ്ടാക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ 3D വ്യൂ ഉള്ള, ത്രിമാന വ്യൂയോടുകൂടെ പുതിയൊരു സാധനം ഉണ്ടാക്കുന്ന, പേപ്പർ കൊണ്ട് മടക്കിയിട്ട് പ്രത്യേകിച്ച് മോഡലുകൾ ഉണ്ടാക്കുന്ന, നന്നായിട്ട് പെയിൻറ് ചെയ്യുന്ന, നന്നായിട്ട് വരയ്ക്കുന്ന, അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ് കുട്ടികൾ അവരുടെ പേരൊക്കെ 3D ഒരു പേപ്പറിൽ പേര് ഡിസൈൻ ചെയ്തിരിക്കുന്ന 3D ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ മേഖല സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ സ്പേഷ്യൽ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ് അവർക്ക് കൂടുതലുള്ളത്. അവരെ നമ്മൾ ആ രീതിയിലേക്കാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാം, കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് ആ കഴിവുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ചെറിയ ലോഗോ മേക്ക് ചെയ്യാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കുറച്ച് പിന്നെ പേപ്പർ ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ട് അതുകൊണ്ടൊരു പിരമിഡ് ഉണ്ടാക്കാൻ, അത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർ വെറൈറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് ആ കഴിവുണ്ടെന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് എത്തിപ്പെടാവുന്ന മേഖല എന്ന് പറഞ്ഞാൽ നല്ല ആർക്കിടെക്റ്റ് ആവാം, സിവിൽ എഞ്ചിനീയർ ആവാം, അതുപോലെ സ്കൾപ്ചർ ഏറ്റവും നല്ല ഒരു മേഖല എന്ന് പറയാവുന്നതാണ്, ശില്പിയാവാം, ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ആൾ, അതുപോലെ ഗ്രാഫിക് ഡിസൈനർ ആവാം, ഫോട്ടോഗ്രാഫർ ആവാം, അങ്ങനെ ഒരു പുതിയ മേഖല അവർക്ക് ഉണ്ട്. അങ്ങനെ വിഷ്വൽ ഇൻ്റലിജൻസ് ഉള്ള, സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ആളെ പിടിച്ചിട്ട് നമ്മൾ ഒരു ടീച്ചറാക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മേഖലയിലേക്ക് വിടേണ്ട കാര്യമില്ല, ഡോക്ടറാക്കേണ്ട കാര്യമില്ല. അതിനേക്കാൾ നന്നാവുക അവർക്ക് എപ്പോഴും ഒരു ആർക്കിടെക്റ്റ് ആവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ മേഖലയിലേക്ക് അവരെ തിരിച്ചുവിടാൻ നമ്മൾ ശ്രമിക്കും. അതുപോലെ അഞ്ചാമത്തെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആണ്. അത് നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കാരണം ചെറിയ കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനെ താളം പിടിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാവരും താളം പിടിച്ചുകൊണ്ടിരിക്കുക, പഠിക്കുമ്പോഴും താളം പിടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു താളം എല്ലാറ്റിനും കാണുക, താളബോധം ഉണ്ടാവുക, മൂളിപ്പാട്ട് പാടുക, പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ പഠിക്കുക, പാട്ടിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കാണിക്കുക, പിന്നെ വീട്ടിലുണ്ടാകുന്ന ചെറിയ യൂട്ടെൻസിൽസൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ പേന കൊണ്ട് കടിച്ചിട്ട് പ്രത്യേക ട്യൂൺ ഉണ്ടാക്കുക, അങ്ങനെ ഒരു മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കാണിക്കുന്നു. സത്യത്തിൽ ഞാൻ പറഞ്ഞു 9 ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ എൻ്റെ കേസിലൊക്കെ ഈ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് 0 എന്ന് വേണമെങ്കിൽ പറയാം, തീരെ താളബോധം കിട്ടാത്ത ആളാണ്. പക്ഷേ വേറെ ഇതിനകത്തുള്ള പല ഇൻ്റലിജൻസും കൂടുതലാണെന്നുള്ള തോന്നൽ നമുക്കുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ തിരിച്ച് ഒരാൾക്ക് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഭയങ്കര കൂടുതലായിരിക്കാം, അതേസമയത്ത് സ്പേഷ്യൽ ഇൻ്റലിജൻസ് തീരെ കുറവായിരിക്കാം. അപ്പോൾ അവനവൻ്റെ ഇൻ്റലിജൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള ആളുകൾക്ക് എല്ലായിടത്തും ഷൈൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് സത്യം. അവർക്ക് ആ മേഖലയിൽ പോകാം, അതോടൊപ്പം നല്ലൊരു കരിയറും കണ്ടെത്താൻ പറ്റും. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ മ്യൂസിക്കിൻ്റെ ഭാഗത്തേക്ക് മാത്രം ഇടുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, പകരം അവരുടെ പഠനത്തിൽ, ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന പീരിയോഡിക് ടേബിൾ, കെമിസ്ട്രിയിൽ പഠിക്കുന്ന പീരിയോഡിക് ടേബിൾ അവർ പാട്ടുണ്ടാക്കിയിട്ട് പഠിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ ഹിസ്റ്ററി പഠിക്കുന്നത് അതിനെ പാട്ടുണ്ടാക്കുന്ന രീതിയിൽ പാട്ടാക്കി പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതാണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസിനെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും, നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ മ്യൂസിഷ്യൻസായി മാറുമ്പോൾ AR റഹ്മാൻ ലോക പ്രശസ്തനായ മ്യൂസിഷ്യനായി മാറുന്നത് മ്യൂസിക് ഇൻ്റലിജൻസ് കൂടുതലുള്ളതുകൊണ്ടാണ്. അതിന് പാട്ട് പാടുന്ന ആളാണെങ്കിലും മ്യൂസിക്കൽ കമ്പോസേഴ്സ് ആയാലും ആരാണെങ്കിലും അവർക്ക് ആ ഒരു മേഖല ആദ്യമേ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടതാണ്.
അക്കൂസ്റ്റിക്സ് ഓഫ് സൗണ്ട് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് പാർട്ട് തന്നെയുണ്ട്. അങ്ങനെ അക്കൂസ്റ്റിക് സൗണ്ട് എഞ്ചിനീയറായി മാറാൻ പറ്റും. അതുപോലെ പിന്നെ സൗണ്ട് കോച്ച് എന്ന് പറയുന്ന പുതിയ പോസ്റ്റ് വരെ ഉണ്ടെന്നുള്ളതാണ്. അത്തരം മേഖലയിലേക്ക് അവരെ തിരിച്ചുവിടാൻ നമുക്ക് പറ്റും. അതുപോലെ ആറാമത്തെ ഇൻ്റലിജൻസ് ആണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. വ്യക്തികളുമായിട്ടുള്ള ബന്ധമാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളായിരിക്കും, കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാകും, ടക്കറ്റീവ് ആയിരിക്കും, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, ആരെ കണ്ടാലും പരിചയപ്പെടും. ഒരു ട്രെയിൻ യാത്രയിൽ ആ കമ്പാർട്ട്മെൻറ്റിൽ അടുത്തിരിക്കുന്ന എല്ലാവരെയും പരിചയപ്പെട്ടിട്ടുണ്ടാകും. അതുപോലെ അവരുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യും, കുടുംബവുമായിട്ട് ഫ്രണ്ട്സുമായിട്ട് എല്ലാവരുമായിട്ട് ഇൻ്റർപേഴ്സണൽ റിലേഷൻ വ്യക്തിബന്ധങ്ങൾ വളരെയധികം കാത്തു സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റവൻ്റെ വിഷമം മനസ്സിലാക്കുന്ന, അവൻ്റെ പ്രയാസം മനസ്സിലാക്കുന്ന, അവൻ്റെ കഷ്ടപ്പാടും അവൻ്റെ സുഖവും ദുഃഖവും ഒക്കെ മനസ്സിലാക്കുന്ന ടൈപ്പ് ആളുകളാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ളത്. ഇപ്പോൾ വീട്ടിൽ ഒന്നിലധികം മക്കളുള്ള രക്ഷിതാക്കൾക്ക് ശരിക്കും മക്കളിൽ പോലും ഓരോരുത്തർക്ക് ഏത് റിലേഷനാണ് കൂടുതലുള്ളത്, ഏത് ഇൻ്റലിജൻസ് ആണ് കൂടുതലുള്ളത് മനസ്സിലാക്കാം. ചില കുട്ടികൾക്ക് മറ്റുള്ളവരുടെയൊക്കെ പ്രയാസങ്ങൾ അവരുടെ കാര്യങ്ങളിൽ കൂടെ ഇടപെടാൻ തോന്നുന്ന ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കൂടുതലായിരിക്കും. അങ്ങനെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കൂടുതലുള്ള ആളുകൾക്ക് പോകാൻ പറ്റിയ നല്ല മേഖലയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ ഏറ്റവും നന്നായിട്ട് ഷൈൻ ചെയ്യുക ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കൂടുതൽ ആളുകളാണ്. പിന്നെ കൗൺസിലേഴ്സ് ആവാം, ടീച്ചേഴ്സ് ആവാം, എച്ച് ആർ മാനേജർ ആവാം, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് രീതിയിലും ജോലി ചെയ്യാൻ പറ്റും, സൈക്കോളജിസ്റ്റ്, ട്രെയിനർമാരാവാം, അതുപോലെ നല്ല സെയിൽസ്മാനൊക്കെ ആവാൻ ഏറ്റവും നല്ലത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ള ആളുകളാണ്. ഒരു അട്രാക്റ്റീവായിട്ടുള്ള സംസാരമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതുപോലെ ഏഴാമത്തെ ടൈപ്പ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് എന്ന് പറഞ്ഞാൽ അവനവനെ കുറിച്ചുള്ള വല്ലാത്ത ചിന്തയായിരിക്കും എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കഴിവിനെക്കുറിച്ച്, അവനവൻ്റെ ഭാവിയെക്കുറിച്ച്, അവനവൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, അങ്ങനെയുള്ള ആ ചിന്തകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. മറ്റുള്ളവരെ കുറിച്ച് ചിന്തയായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രത്യേകിച്ച് അവരുടെ ഏത് മേഖലയിൽ വിജയിക്കുന്നു എന്ന് വെച്ചാൽ ഏത് മേഖലയിൽ പോയാലും അഡാപ്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. എവിടെ ചെന്ന് കഴിഞ്ഞാലും അവനവനെ കുറിച്ച് നല്ല ബോധമുണ്ട്, എനിക്കിത് പറ്റുമോ ഇല്ലേ എന്ന് ആദ്യമേ അനലൈസ് ചെയ്യും. മറ്റ് പലരെയും സ്ഥിതി അതല്ല. ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ഇല്ലാത്തവർ എവിടെ എത്തിയാലും ഞാൻ ഇതും ചെയ്യാൻ റെഡിയാണ്, അതും ചെയ്യാൻ റെഡിയാണെന്ന് പറയും. പക്ഷേ ഒരു മാസം കുറച്ച് കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റാത്ത അവസ്ഥ വരും, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യമാണെങ്കിൽ അത് പറ്റാത്ത അവസ്ഥ വരും. പക്ഷേ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ എല്ലാ സ്ഥലത്തും അഡാപ്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് സത്യം. ദെൻ ഹോവാർഡ് ഗാർഡ്നർ പറയുന്ന എട്ടാമത്തത് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. നമുക്ക് ചുറ്റുവട്ടത്ത് നോക്കിയാൽ കാണാവുന്ന പ്രകൃതിയോട് വല്ലാത്ത സ്നേഹമുള്ള, അവിടെ ഇവിടെ മലിനമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തോന്നുന്ന, പ്രകൃതിയോട് ഭയങ്കര സ്നേഹം കാണിക്കുന്ന, പ്രകൃതിയിലെ മരങ്ങളെക്കുറിച്ച്, ചെടികളെക്കുറിച്ച്, മത്സ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷിലതാദികളോടൊക്കെ സ്നേഹം കാണിക്കുന്ന പ്രകൃതി സ്നേഹികളായ ആളുകളുണ്ടാകും. സത്യത്തിൽ അവർക്ക് ആ മേഖലയിൽ തന്നെ ധാരാളം സാധ്യതകളും ഉണ്ടെന്നുള്ളതാണ്. ഇനി നിലവിൽ ഇതൊന്നുമല്ല, നല്ല ഒരു വിഷ്വൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാൾ ഒരു പിന്നെ ആർക്കിടെക്റ്റാവുന്നു, അതേ സമയത്ത് തന്നെ അയാൾക്ക് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസും കൂടെ ചേർന്നിട്ട് രണ്ടും ഉണ്ടാവാം. അതിലേതിലാണോ ഡൊമിനേറ്റ് ചെയ്യുന്നത് ആ മേഖലയിലേക്ക് പോകാം, മറ്റൊന്ന് നിലനിർത്തിക്കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മേഖല മാത്രമാവണമെന്നില്ല. അതുകൊണ്ട് നാച്ചുറൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് പക്ഷി നിരീക്ഷകരാവാം, പിന്നെ മൃഗസ്നേഹികളാവും. ഇപ്പോൾ നമ്മുടെ സ്കൂൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിലെ കുട്ടികളെക്കുറിച്ച് അറിയാൻ പറ്റും. ചെറിയ പെറ്റ് ഡോഗുകളെ തന്നെ വാങ്ങണം, പെറ്റ് ക്യാറ്റുകൾ, പെറ്റ് ബേർഡ്സ് അല്ലേ, ലവ് ബേർഡ്സിനെയൊക്കെ വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന, ഇനി പൂച്ചയും കോഴിയൊക്കെ വളർത്തുക, അതിന് തീറ്റ കൊടുക്കുക, അതിൻ്റെ കൂടെ ഓമനിച്ച് നടക്കുന്ന ആളുകൾ എപ്പോഴും ഈ പ്രകൃതി സ്നേഹത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലർക്ക് അതൊട്ടും താല്പര്യം ഉണ്ടാവില്ല. ഹോവാർഡ് ഗാർഡ്നർ പറയുന്നതിലെ അവസാനത്തെ, ഏറ്റവും അവസാനം ആഡ് ചെയ്തിരിക്കുന്ന ഇൻ്റലിജൻസ് ആണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതൊരു വല്ലാത്ത ഫിലോസഫിക് ചിന്താഗതിയുള്ള ആളുകളായിരിക്കും എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതലും മുതിർന്നിട്ടാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുന്ന ഫിലോസഫിക്കൽ തിങ്കിങ് ഉള്ള, എന്തുകൊണ്ട് ഈ ഭൂമി ഇങ്ങനെ നിൽക്കുന്നു, എന്തുകൊണ്ട് രാവ്, എന്തുകൊണ്ട് പകല്, പിന്നെ മതങ്ങളുണ്ടോ, ദൈവം എന്നത് സങ്കല്പമാണോ, ശരിക്കും ഉണ്ടോ, മതങ്ങൾക്ക് എന്ത് അടിസ്ഥാനമാണുള്ളത്, അങ്ങനെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വലിയ വലിയ ചിന്തകളും വലിയ വലിയ ആലോചനകളും അതുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് കൂടുതലുള്ളത് എങ്കിൽ അവർ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ളതാണ്. അത് ഫിലോസഫേഴ്സായി മാറുന്ന, അത് നമ്മൾ ആക്കി മാറ്റേണ്ട ഓട്ടോമാറ്റിക്കലി, അവർ ഏത് മേഖലയിൽ ചെന്നാലും അവിടെയൊക്കെ ഒരു ഫിലോസഫിക് ബാക്ക്ഗ്രൗണ്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് ആളുകൾക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്. അതിൽ ഏത് ഇൻ്റലിജൻസ് ആണ് നിങ്ങൾക്കുള്ളത്, അവനവനുള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റുക. ആ ഇൻ്റലിജൻസിനനുസരിച്ചുള്ള കരിയർ തിരഞ്ഞെടുക്കുകയാണ് നിർബന്ധമായിട്ടും വിജയം ഉറപ്പാണ്. അതല്ലാത്ത കരിയറിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പരാജിതരായ ഒരു കരിയറും കൊണ്ട് ജീവിതം അവസാനം വരെ കൊണ്ടുപോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും. അത് വരാതിരിക്കട്ടെ. അതോടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കേണ്ട. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ആവശ്യമുണ്ട് എങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കാണിക്കുന്നു, അതിൽ കോൺടാക്ട് ചെയ്താൽ അതെല്ലാം വാട്സപ്പിൽ സെൻഡ് ചെയ്തായിരിക്കുന്നു. നേരത്തെ അപ്ലോഡ് ചെയ്ത രണ്ട് വൈറലായ രണ്ട് വീഡിയോസ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നു, അതുകൂടെ നിങ്ങൾക്ക് കാണാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം, ഞാൻ മുജീബ്, MT വ്ളോഗ്.